സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. സാറേ, ആ ഞാനെന്നാ പോക്കോട്ടെ, അങ്ങോട്ട് മാറിക്കടാ. ഹലോ, പോലീസ് സ്റ്റേഷൻ. സി ഐ സി ഐ വന്നിട്ടില്ലല്ലോ. ലീവല്ല, DYSP ഓഫീസിൽ പോയിക്കോ. എപ്പോൾ വരുമെന്നും അറിയാൻ പറ്റില്ല. ആ ശരി സാറേ. എന്താ? എന്നെ മോളെ കാണാനില്ല സാറേ. എന്തോന്ന്? എന്നെ മോളെ കാണാനില്ല സാറേ. ഇന്നലെ വൈകുന്നേരം മുതല. ഓ, മിസ്സിംഗ് കേസാണല്ലേ. ശിവ സാറേ, ആ ഒരു മിസ്സിംഗ് കേസ്. ഓ, ദേ അങ്ങോട്ട് ഇല്ല. സാറേ, എൻ്റെ മോളെ കാണാനില്ല സാറേ. അവൾ സ്കൂളിൽ പോയതാ സാറേ. പ്ലസ് വണ്ണോ പ്ലസ് ടുവോ സാറേ? അങ്ങനെയൊന്നും അല്ല സാറേ. എറണാകുളത്തൊരു സ്കൂളിൽ ഇൻ്റർവ്യൂവിന് വേണ്ടി പോയതാ. ഈ ടീച്ചറുടെയൊക്കെ ഇൻ്റർവ്യൂ ഉണ്ടല്ലോ, അതിനു വേണ്ടി. അവൾ ഇതുവരെ വന്നിട്ടില്ല സാറേ. നിങ്ങളുടെ കൊച്ചിൻ്റെ പേരെന്താ? ജെസ്സി. പ്രായം? 23 സാറേ. തൻ്റെ മുമ്പ് ഫോണില്ലേ? ആ താനിതൊരു വിളിച്ചില്ലേ? അതുകൊണ്ട് അത് സ്വിച്ച് ഓഫ് സാറേ. ആ വല്ല പ്രേമക്കുരുക്കിനും ചെന്ന് പെട്ട് കാണും. ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ് പോയിട്ട് വല്ലവൻ്റെ കൂടെ കറങ്ങായിരിക്കും. അമ്മയില്ലാത്ത കൊച്ചാ സാറേ. ഞാനറിയാത്ത ഒരു രഹസ്യവും അവക്കില്ല. അവൾ കന്നന്തിരൊന്നും കാണിക്കത്തില്ല സാറേ. ആ അതൊക്കെ തൻ്റെ വിശ്വാസം. ഞങ്ങളിതൊക്കെ ദിവസവും കുറെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നതല്ലേ സാറേ. അവൾ അങ്ങനത്തെ ആളൊന്നും അല്ല സാറേ. അവക്കെന്താ പറ്റിയിട്ടുണ്ട് സാറേ? ഓരോ കഥയുണ്ടാക്കാതെ ഒന്ന് അന്വേഷിക്കും സാറേ. ആ അതാ സാർ വന്നു, അങ്ങോട്ട് പറ. സാറേ സാറേ, എൻ്റെ മോള്. എന്താ ശിവ? സാർ, ഒരു മിസ്സിംഗ് കേസാണ്. ഇയാടെ മോളെ കാണാനില്ലെന്ന്. സാറേ, എൻ്റെ പേര് ജോസ് എന്നാ. ഇവിടെ ചാവടിയിലാണ് താമസം. ഇന്നലെ എൻ്റെ മോള് എറണാകുളത്തൊരു സ്കൂളിൽ ഇന്റർവ്യൂവിന് വേണ്ടി പോയതാ. ഇതുവരെ വന്നിട്ടില്ല. വിളിച്ചിട്ടാണെന്ന് എൻ്റെ ഫോണും കിട്ടുന്നില്ല. കുട്ടിക്ക് എറണാകുളത്ത് സുഹൃത്തുക്കളോ നിങ്ങളുടെ ബന്ധുക്കളോ അങ്ങനെ എന്തെങ്കിലും പോകാൻ സാധ്യത ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല സാറേ. അവൾ എന്തുണ്ടെങ്കിലും എൻ്റെ അടുത്തൊന്ന് പറഞ്ഞിട്ടേ പോകും. ഒന്ന് കണ്ടുപിടിച്ചതാ സാറേ. സാറേ, നിങ്ങളെ വിഷമിക്കണ്ട, നമുക്ക് അന്വേഷിക്കാം. മോളുടെ ഫോട്ടോ എല്ലാം കയ്യിലുണ്ടോ? ആ ഉണ്ട് ഉണ്ട് സാറേ. ഇപ്പൊ തരാം. ജെസ്സി, 23 വയസ്സ്. ഇന്നലെ വൈകിട്ട് മുതൽ കാണാനില്ല. ഹലോ. ആ ഇത് അരൂര് പോലീസ് സ്റ്റേഷനിൽ വിളിക്കുക. ഇന്നലെ അവിടെ ഒരു ഇൻ്റർവ്യൂ നടന്നിട്ടുണ്ടായിരുന്നോ ഒരു ടീച്ചറുടെ വേക്കൻസിയിൽ? ആ ആണോ? അല്ല, ഇന്നലെ അവിടെ ഇൻ്റർവ്യൂവിൽ വന്ന ഒരാളെ കാണാനില്ലെന്ന് പറഞ്ഞൊരു പരാതി കിട്ടിയിട്ടുണ്ട്. ആ ആണല്ലേ. ആ ആ ശരി ശരി ശരി. ആ ഞങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ട് വിളിക്കും കേട്ടോ. ആ ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. ശരി. സാർ. എന്താണ് സാർ? ഞാൻ സ്കൂളിലേക്ക് വിളിച്ച് സംസാരിച്ചിരുന്നു. അവിടെ ഇന്നലെ അങ്ങനെ ഒരു ഇന്റർവ്യൂ നടന്നിട്ടില്ല. ഇന്നലെ നല്ല അടുത്തടുത്ത് എങ്ങും നടന്നിട്ടില്ല. ഓ, ഇതിലൊരു വശപ്പിച്ചില്ലേ സാർ? എന്ത് സാർ, അയാൾ പറയുന്നതിലൊരു പൊരുത്തക്കേടുണ്ട്. ഇപ്പൊ ഈ ദുരഭിമാനക്കൊലയുടെ ഒരു സീസൺ ആണല്ലോ. മാത്രമല്ല സ്വന്തം തന്തയെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്.
അല്ല നമ്മുടെ പ്രകാശന്റെ സ്ഥലം ചാവടി ആണ്. പ്രകാശൻ ഇന്ന് ലീവാ സാറേ. എന്നിട്ട് ജോസിന്റെ വീടും പരിസരമൊക്കെ ഒന്ന് അന്വേഷിക്കാൻ പറ. സാർ സാർ പ്രകാശൻ ഹലോ. ആ പ്രകാശ, ആ നീ വീടിനാണോ? മരുന്ന് കഴിക്കാൻ വെള്ളം വേണോ? എടാ, നിന്റെ വീടിനടുത്തുള്ള ഒരാൾ ഇവിടെ ഒരു പരാതിയായിട്ട് വന്നിട്ടുണ്ട്. ഒരു ജോസ്, ആ ഒരു ഹൈടെക് ഉണ്ട്, കുറച്ച് നരച്ച ഒരാളാണ്. ആ അയാളുടെ മോളെ കാണാനില്ലെന്ന്, ഇന്നലെ എന്തോ ഇൻ്റർവ്യൂവിനോ മറ്റോ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തില്ലെന്നാണ് പറയുന്നത്. ആ അതെ അതെ അതെ. എവിടെ പോവാ? ഓ അത് ശരി, എനിക്ക് കണ്ടപ്പോഴേ തോന്നി ഇതിലെന്തോ പ്രശ്നമുണ്ടോ. ആ ആ ആ ആ നിങ്ങൾ ഇവിടെ ഇങ്ങനെ കുത്തിയിരുന്നോണ്ട് അന്വേഷിച്ച കാര്യം നടക്കൂ? എന്താ, എനിക്ക് എന്റെ കൊച്ചിനെ കാണണം. സാറേ പ്രകാശന, വെള്ളം വേണം കുടിക്കാൻ, അതെടുത്ത് കുടിക്കാം. ഒരു കാര്യം ചെയ്യ്, ഞങ്ങൾ അങ്ങോട്ട് വരാം, പ്രകാശനോട് ഉണ്ടാവണം. കൊച്ചി നമുക്ക് നോക്കാം. രാശം ജീപ്പ് ഇറക്കാൻ അങ്ങനെ പറഞ്ഞാ എങ്ങനെയാ എന്റെ മോളുടെ കാര്യം? അവളെ ഒന്ന് കണ്ടുപിടിക്കേ. കണ്ടുപിടിക്കാം. പിന്നെ എന്തിനാ ഇങ്ങനെ പിടിച്ചു കയറ്റി അവളെ? നിങ്ങൾ കേറ്. പോലീസിന്റെ ഉത്തരവാദിത്വമാണ്. നിങ്ങൾ എന്നെ ഇങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? എങ്ങോട്ടാ എന്നെ കൊണ്ടുവന്നത്? ഞാനത് പറയട്ടെ. അതെ, എന്റെ കൊച്ചിനെന്താ പറ്റിയത്? നിങ്ങളൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ ഇനി വിട്ടാരോ സാറേ. കൊച്ചിനെ ഞാൻ അന്വേഷിച്ചോളാം. വണ്ടി അവിടെ കൊണ്ട് നോക്കി. ഏ ഓട്ടോ എടുത്തു ഞാനായിരുന്നു സാറേ. ഞാൻ ആ ഓട്ടോക്കകത്ത് പോകും. അവിടെ വണ്ടി ഒന്ന് നോക്കും. സാറേ, രണ്ടു മാസം മുമ്പ് പുള്ളിയുടെ മകളെ എറണാകുളത്ത് വെച്ചൊരു വണ്ടി ഇടിച്ചായിരുന്നു. ജോലിയൊക്കെ കിട്ടി ആദ്യമായിട്ട് സ്കൂളിൽ ജോയിൻ ചെയ്യാൻ പോയ ദിവസമായിരുന്നു ആക്സിഡൻറ്റ്. കൊച്ചു കിടപ്പിലായിരുന്നു സാറേ. ഇന്ന് രാവിലെ അതങ്ങ് മരിച്ചു. ഉച്ചവരെ പുള്ളിക്കാരനിവിടെ ഉണ്ടായിരുന്നു. പിന്നെ ആ മരണം ഉൾക്കൊള്ളാനാവാതെ തിരഞ്ഞു നടന്നതായിരിക്കും.
അമ്മ മുന്നേ മരിച്ചതുകൊണ്ട് പുള്ളിയാണ് എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത്. മോള് എണീറ്റ് നടക്കുമെന്നൊക്കെയുള്ള ഒരു വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു പാവത്തിന്. അപ്പ എന്തിനാപ്പ വിഷമിക്കണേ? ഒരാളെ കാണാതായ അല്ലെങ്കിൽ വല്ലതും കണ്ടു കിട്ടണമെങ്കിൽ പോലീസിലൊരു കംപ്ലൈന്റ് കൊടുത്താൽ പോരെ, അവരത് കണ്ടെത്തി തരും. പക്ഷെ ഒരു ജോലിയുടെ കാര്യമാകുമ്പോൾ അത് നമ്മൾ തന്നെ കണ്ടെത്തണം. അപ്പ